നവീൻ ബാബുവിനെ ഒരു കൈക്കൂലിക്കാരനായും അഴിമതിക്കാരനായും മുദ്രകുത്തി കേസിൽ നിന്നും രക്ഷപ്പെടാൻ പി പി ദിവ്യ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവുകയാണ്. സ്വന്തം സ്ഥലത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗംഗാധരൻ എന്ന ആളിൽ നിന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വെച്ച് കാച്ചിയത്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം നടത്തുകയാണ് റിട്ടയർഡ് അധ്യാപകൻ ഗംഗാധരൻ. അദ്ദേഹം പറയുന്നത് നവീൻ ബാബു തന്നോട് കൈക്കൂലി ചോദിച്ചിട്ടില്ല, തന്റെ സ്ഥലത്ത് മണ്ണിടുന്നതിനെതിരായ സ്റ്റോപ്പ് മെമ്മോ നീക്കാനാണ് താൻ നവീൻ ബാബുവിനെ സമീപിച്ചത്. വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ നീക്കുന്നതിനായി എ ഡി എം ഇടപെട്ടില്ല എന്നാണ് പരാതി നൽകിയത്. 5 തവണയാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് താൻ നവീൻ ബാബുവിനെ കണ്ടത്. എന്നാൽ തന്നോട് അദ്ദേഹം ദേഷ്യപ്പെടുക, അദ്ദേഹത്തിന്റെ പെരുമാറ്റം നിരുത്തരവാദപരമായിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. നവീൻ ബാബു അഴിമതി നടത്തിയിട്ടില്ലെന്നും ഗംഗാധരൻ പറയുന്നുണ്ട്. തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടും ഇത് തന്റെ ജോലിയല്ല എന്ന് പറഞ്ഞ എ ഡി എം കൈയൊഴിയുകയായിരുന്നു. തന്നെ കുരങ്ങ് കളിപ്പിച്ചത് നവീൻ ബാബു അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരാകാം എതിർകക്ഷികൾക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നും ഗംഗാധരൻ വെളിപ്പെടുത്തുന്നു. അതേസമയം സ്റ്റോപ്പ് മെമ്മോ നീക്കാൻ എ ഡി എം ഇടപെട്ടില്ല എന്ന് താൻ പി പി ദിവ്യയോട് അന്നേ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയെന്നോ അല്ല പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ്. എ ഡി എം തന്റെ അധികാരം ദുർവിനിയോഗം നടത്തിയെന്ന് താൻ പറഞ്ഞതായും ഗംഗാധരൻ സമ്മതിക്കുന്നു. എന്നാൽ കൈക്കൂലി ചോദിച്ചുവെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഗംഗാധരൻ പറയുകയാണ്. 2024 സെപ്റ്റംബർ 4 ഇത് സംബന്ധിച്ച് ഞാൻ വിജിലൻസിൽ പരാതി നൽകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പരാതി 6 പേജുണ്ട്. കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ആ പേജുകളിലില്ല. കൈക്കൂലി ചോദിച്ചെന്ന ദിവ്യയുടെ വാദം തെറ്റാണ്. പരിഹരിക്കാമായിരുന്നിട്ടും നവീൻ ബാബു ഈ ഫയൽ സംബന്ധമായി നീതി കാട്ടിയില്ല. ഒരു ഫോൺ വിളിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും ഗംഗാധരൻ പറയുന്നു. എന്നാൽ എ ഡി എമ്മിനെതിരെ മാത്രമല്ല, താൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇത് സംബന്ധിച്ചാണ് താൻ വിജിലൻസിൽ പരാതി നൽകിയത്. തന്റെ സ്ഥലത്ത് മണ്ണിടുന്നതിനെതിരായ സ്റ്റോപ്പ് മെമ്മോ നീക്കാനായിട്ടാണ് താൻ അപേക്ഷ നൽകിയത്. എ ഡി എം മുതൽ താഴോട്ടുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥർക്കുമെതിരെ പരാതിയുണ്ട്, അതാണ് താൻ പറഞ്ഞത്. അല്ലാതെ നവീൻ ബാബു അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. എ ഡി എം എന്നോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല. എന്നിൽ നിന്നും കൈക്കൂലി വാങ്ങാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് തന്നെ ഗംഗാധരൻ പറയുകയാണ്. കുറ്റിയാട്ടൂരിലെ റിട്ടയർഡ് അധ്യാപകനാണ് ഇദ്ദേഹം. ചേങ്ങളായിലെ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മാത്രമല്ല, കെ ഗംഗാധരൻ എന്നൊരു മറ്റൊരാളും എ ഡി എമ്മിനെതിരെ തന്നോട് പരാതി പറഞ്ഞു എന്നാണ് ദിവ്യ തന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. പ്രശാന്തന്റെ കൈക്കൂലി ആരോപണത്തിന് ബലം നൽകാൻ വേണ്ടിയായിരുന്നു ദിവ്യ ഇത്തരമൊരു വാദം ഉന്നയിച്ചതെന്നാൽ ഗംഗാധരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് യാതൊരുവിധ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ഇതോടെ ദിവ്യയുടെ വാദം പൊളിഞ്ഞിരിക്കുന്നു. പി പി ദിവ്യയോട് താൻ പരാതിയായി പറഞ്ഞതല്ല, സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. അവരോട് മാത്രമല്ല മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ പോലെ പറഞ്ഞതാണെന്നും ഗംഗാധരൻ പറയുകയാണ്. താൻ ഇന്നുവരെ ഒരു മനുഷ്യന് കൈക്കൂലി കൊടുത്തിട്ടുമില്ല, ഇനി കൊടുക്കുകയുമില്ല. അത് നിയമവിരുദ്ധമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ് താൻ. എ ഡി എം അധികം സംസാരിക്കാത്ത ആളാണ്. ഔദ്യോഗികമായി മാത്രമായിരുന്നു അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയതെന്നും ഗംഗാധരൻ വ്യക്തമാക്കുന്നു. എന്നാൽ എ ഡി എം ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ആദ്യം അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പരാതി കൈകാര്യം ചെയ്യുന്നത് കളക്ടറാണെന്ന് വില്ലേജ് ഓഫീസർ നൽകുന്ന മറുപടി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറോട് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നടക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് ചെയ്തില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.